കർമാനുസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് കൂടുതൽ ശക്തിപ്പെടാനൊരുങ്ങി മാവോയിസ്റ്റുകൾ. മാവോവാദികൾ പ്രവർത്തനം കൂടുതൽ ഭദ്രമാക്കുന്നതായി സൂചനകൾ പുറത്തുവരുന്നു. അടുത്തിടെ കേരളത്തിലുണ്ടായ മാവോ ആക്രമണങ്ങളുടെയൊക്കെ ഭാഗമായി കൂടുതൽ ശക്തമായി പ്രവർത്തിക്കുന്നതിനും പ്രവർത്തനം ഭദ്രമാക്കുന്നതിനും വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുകയാണ്. ആന്ധ്രാപ്രദേശിൽ നിന്ന് മാവോവാദി കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ സഞ്ജയ് ദീപക് റാവുവിനാണ് കേരളത്തിന്റെ ചുമതല നൽകിയിട്ടുള്ളത്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് മാവോയിസ്റ്റ് ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ സംസ്ഥാനത്ത് കൂടുതൽ ശക്തി പ്രാപിക്കാൻ മാവോയിസ്റ്റുകൾ പദ്ധതിയിടുന്നത്. സംസ്ഥാനം ഏറെ സങ്കീർണമായ അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോഴാണ് ഇപ്പോൾ മാവോയിസ്റ്റുകളുടെ പ്രവർത്തനവും കരുത്താർജിക്കുന്നു എന്ന വാർത്തയും പുറത്തുവരുന്നത്. നേതൃത്വം കൂടുതൽ ശക്തമാക്കി പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനാണ് പദ്ധതി. മാവോവാദി കേന്ദ്ര സായുധ സേനയുടെ കമാൻഡന്റ് കൂടിയായ സഞ്ജയ് ദീപക് റാവു വയനാട്ടിൽ എത്തിയതായി പോലീസിന് സൂചന ലഭിച്ചു. കർണാടക സ്വദേശിയായ കേന്ദ്ര കമ്മിറ്റി അംഗം ബി ജി കൃഷ്ണമൂർത്തിക്കായിരുന്നു ഇതുവരെ ചുമതല. തുടർച്ചയായി തിരിച്ചടികൾ നേരിട്ടതോടെയാണ് നേതൃമാറ്റം ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് മാവോവാദി കേന്ദ്ര നേതൃത്വം തിരിഞ്ഞത്. മാവോയിസ്റ്റുകൾക്കെതിരെ പോലീസും സർക്കാരും കർശന നടപടികൾ തുടങ്ങിയതോടെ ഇവരുടെ നില പരുങ്ങലിലായിരുന്നു. കൂടാതെ മഞ്ചക്കണ്ടിയിൽ പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടത് വലിയ തിരിച്ചടിയായിരുന്നു. മാവോയിസ്റ്റുകളുടെ പ്രവർത്തനങ്ങൾക്കെതിരെ പോലീസ് ശക്തമായ നടപടികൾ തുടങ്ങിയിരുന്നു. ഇതോടെ നില പരുങ്ങലിലായ മാവോ സംഘം അല്പമൊന്ന് ഉൾവലിഞ്ഞെങ്കിലും ശക്തമായ തിരിച്ചുവരവ് നടത്താനൊരുങ്ങുന്നുവെന്നാണ് സൂചന. പോലീസും മാവോയിസ്റ്റുകളും തമ്മിൽ ഏറ്റുമുട്ടൽ നടന്നതിന് ശേഷവും ഇവർ പ്രവർത്തനം നടത്തിയിരുന്നു. നാട്ടിലേക്കിറങ്ങി ലഘുലേഖകളും മറ്റും വിതരണം ചെയ്തിരുന്നു. മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടതിന് പകരം ചോദിക്കുമെന്ന് മുന്നറിയിപ്പും നൽകിയിരുന്നു. അട്ടപ്പാടിയിലും അടിക്കടി ആയുധമേന്തിയ മാവോയിസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടതായി സൂചന വന്നിരുന്നു. 3 സ്ത്രീകളടക്കം 7 സംഘമാണ് അഗളി പഞ്ചായത്തിലെ മേഖല കരുവാര ഊരിൽ എത്തിയിരുന്നത്. കൂടാതെ ആദിവാസി കോളനികളിൽ ഇവർ ഇറങ്ങി പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പോലീസ് അടിക്കടി പരിശോധനകളും മറ്റും ശക്തമാക്കിയതോടെ മാവോയിസ്റ്റുകളുടെ പ്രവർത്തനത്തെ അത് ബാധിച്ചു. തുടർന്ന് ഉൾവലിഞ്ഞ സംഘം വീണ്ടും കരുത്തരായി തിരിച്ചെത്തുന്നതിനൊരുങ്ങുകയാണ്. മാവോയിസ്റ്റുകളിൽ നിന്നും മുഖ്യമന്ത്രിക്ക് വധഭീഷണിയുണ്ട്. പോലീസ് സുരക്ഷയും കർശനമാക്കിയിരുന്നു. സർക്കാരിൽ നിന്നും നേരിട്ടുകൊണ്ടിരിക്കുന്നത് തിരിച്ചടികൾ മാത്രമാണ്. അതിന് പകരം ചോദിക്കാൻ തയ്യാറാകുകയാണോ മാവോയിസ്റ്റുകൾ? എങ്കിൽ നില വീണ്ടും വഷളാകും. ഇനിയും ഏറ്റുമുട്ടലുകൾ ഉണ്ടാകും. സംസ്ഥാനത്തുണ്ടായ ആദ്യത്തെ മാവോവാദി പോലീസ് ഏറ്റുമുട്ടലോടെയാണ് തിരിച്ചടി തുടങ്ങിയത്. ബോംബ് നിർമ്മാണം ഉൾപ്പെടെയുള്ള ആയുധ നിർമ്മാണ മേഖലയിൽ വിദഗ്ധനായ കേന്ദ്ര കമ്മിറ്റി അംഗം കുപ്പുദേവരാജനായിരുന്നു നേതൃചുമതല. 2016 നവംബർ 24 നിലമ്പൂർ വരയൻമലയിൽ കുപ്പുദേവരാജ് വെടിയേറ്റ് മരിച്ചതോടെ തമിഴ്നാട് സംസ്ഥാന കമ്മിറ്റി അംഗം മണിവാസകത്തിന് താൽക്കാലിക ചുമതല കൈമാറി. കർണാടകത്തിൽ നിന്നുള്ള കേന്ദ്ര കമ്മിറ്റി അംഗം ബി ജി കൃഷ്ണമൂർത്തി ചുമതലയേറ്റ് കേരളത്തിലെത്തിയതോടെ മണിവാസകം അട്ടപ്പാടി മേഖല ഉൾക്കൊള്ളുന്ന ഭവാനി ദളത്തിലേക്ക് പ്രവർത്തനം മാറ്റുകയായിരുന്നു. 2019 സെപ്റ്റംബർ 29-30 തീയതികളിൽ പാലക്കാട് മഞ്ചക്കണ്ടിയിലുണ്ടായ ഏറ്റുമുട്ടലിൽ മണിവാസകം അടക്കം പ്രമുഖർ മരിച്ചത് മാവോയിസ്റ്റ് പ്രസ്ഥാനത്തിന് കനത്ത തിരിച്ചടിയായി. സായുധ സേന ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗം കൂടിയായിട്ടാണ് സഞ്ജയ് ദീപക് റാവുവിന്റെ നിയമനം. ചുമതല മാറിയതോടെ കൃഷ്ണമൂർത്തി വയനാട്ടിൽ നിന്ന് നാടുകാണി ദളത്തിലേക്ക് പ്രവർത്തനം മാറ്റിയിട്ടുണ്ട്. നേതൃനിരയിലുള്ളവർ ആദിവാസി കോളനി സന്ദർശനം അടക്കമുള്ള സംഘടനാ പ്രചരണ പരിപാടികളിൽ പങ്കെടുക്കാറില്ല. 4 മുൻപ് കൃഷ്ണമൂർത്തി പോത്തുകല്ല് വാണിയമ്പുഴ ആദിവാസി കോളനിയിലെത്തിയിരുന്നു. കൃഷ്ണമൂർത്തിയുടെ കോളനി സന്ദർശനം നേതൃനിരയിലുണ്ടായ മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നതെന്നാണ് പോലീസിന്റെ നിഗമനം. സായുധ മേധാവി കൂടിയായ സഞ്ജയ് ദീപക് റാവുവിന്റെ വരവും കൃഷ്ണമൂർത്തിയുടെ ആദിവാസികളിലേക്ക് ഇറങ്ങിയുള്ള പ്രവർത്തനവും ഗുരുതരമായ പ്രശ്നമായിട്ടാണ് പോലീസ് കരുതുന്നത്. ആന്ധ്രയിൽ നിന്നുള്ള നക്സൽ പ്രവർത്തകർ പോരാട്ട വീര്യം കൂടുതലുള്ളവരാണെന്നതാണ് കാരണം. മാവോയിസ്റ്റുകൾ ശക്തിപ്പെടുന്നതോടെ കേരളത്തിൽ വീണ്ടും സ്ഥിതിഗതികൾ വഷളാകും. പോലീസും മാവോയിസ്റ്റുകളും തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടായേക്കും. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.